അപ്പൊ ഞാന് ശ്രീകുട്ടിയോട് ഞാൻ അടുക്കളയിൽ പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആരാ, അയാളുമായിട്ടുള്ള എന്താണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ്, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ. കിഴക്കുന്ന ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്ന് ആ മതിലിനോട് ചേർന്ന് തൊട്ട് അതിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു മൂന്ന് നാല് ബൈക്കുകള് തൊട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ് കാറിനെ അവർ ഫോളോ ചെയ്ത് ഇങ്ങനെ ചേർന്ന് വരിക. അങ്ങ് ഇരിക്കുക, ആ ഉടൻ തന്നെ ഇവൻ മേളോട്ട് അങ്ങ് കയറുക, സിറ്റ് ഔട്ടിലോട്ട് അങ്ങ് കയറുക. സിറ്റൗണ്ടിലോട്ട് കയറിയപ്പോ ഞാൻ ചോദിച്ചേ, ആരാണ് നീ, ഇറങ്ങടാന്ന് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങടാന്ന് പറഞ്ഞു, ഇറങ്ങടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന്റെ മുമ്പിൽ കയറി അങ്ങ് നിന്ന്. അഭിലേഷേട്ടാ, നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ അജ്മലും ശ്രീകുട്ടിയും ഇടിച്ചു കയറി വന്ന ഒരു വീടുണ്ട്. ഒരു സ്കൂട്ടറിനെ ഇടിച്ചു നിർപ്പിച്ചിട്ട് ഒരു ചേച്ചിയെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നാട്ടുകാർ പിന്തുടരണം, അവർ ഈ സ്പോട്ടിൽ ഈ റോഡിലാണ് വന്ന് നിന്നത്, ഇവിടെ നിന്ന് ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. അതെ, അപ്പൊ ഈ വീട്ടിലെ ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്, വിഷമണി ചേച്ചി നമ്മളെ കൂടെ ഉണ്ട്. വിഷമണി ചേച്ചിന്റെ അടുത്തേക്ക് പോവാം. ഈ വീട്ടിലായിരുന്നു, ഈ വീട്ടിലേക്കാണ് അന്ന് അജ്മലും ശ്രീകുട്ടിയും വന്ന് കയറി ഇടിച്ചു കയറിയ സംഭവം ഉണ്ടായത്. അപ്പൊ നമുക്ക് എന്താണ് സംഭവം ഉണ്ടായതെന്ന് ചേച്ചിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ചേച്ചി, അന്ന് എന്താണ് ശരിക്കും സംഭവം ഉണ്ടായത്? അന്ന് തിരുവോണ ദിവസമായിരുന്നല്ലോ. അപ്പം നമ്മുടെ ഈ വീടിന്റെ കിഴക്ക് ഭാഗത്ത് ഒരു ചെറിയ വീടും അതിനോട് ചേർന്ന് ഒരു കടയുള്ള വീടുണ്ട്. അപ്പം വൈകിട്ട് ഏകദേശം ഒരു 5:45 സമയമൊക്കെ ആയി. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞ്, ആ ഇത്തായിക്ക് കുറച്ച് പായസം ഒന്ന് കൊണ്ടു കൊടുക്കുമോ, കാരണം മക്കൾ കിടന്നുറങ്ങുക, സന്ധ്യ ആവുന്നതിന് മുമ്പ് ഒന്ന് കുറച്ച് പായസം ഒന്ന് കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പായസം എടുത്ത് കൊടുത്ത് ഹസ്ബൻഡ് അത് കൊണ്ടുചെന്ന് അപ്പൊ തൊട്ട് അപ്പൊ അടുത്ത വീടാ, അവിടെ കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ഈ പോകുന്ന സമയത്ത് ഈ നമ്മുടെ റോഡിലൊന്നും ആരുമില്ല. അപ്പൊ ആ ഹസ്ബൻഡ് അവിടെ നിൽക്കുമ്പം കിഴക്കുന്ന് ചീറിപ്പാഞ്ഞ് ഒരു കാറ് വന്ന് ആ മതിലിനോട് ചേർന്ന് തൊട്ട് അതിന്റെ തൊട്ട് അടുത്ത് തന്നെ ഒരു മൂന്ന് നാല് ബൈക്കുകള് തൊട്ട് തൊട്ടില്ലെന്ന് പറഞ്ഞ കാറിനെ അവർ ഫോളോ ചെയ്ത് ഇങ്ങനെ ചേർന്ന് വരിക. അപ്പൊ ചേർന്ന് വന്ന് അത് ആ ബൈക്ക് അടുപ്പിച്ച് നിർത്തി, കാറിനോട് അടുത്ത് നിർത്തി. അപ്പൊ ആ ബൈക്ക് കാറ് സഡൻ ബ്രേക്ക് ഇട്ട് അവിടെ നിർത്തി. അതിനോടൊപ്പം തന്നെ ആ ബൈക്കിനകത്തിരുന്ന ആരോ ഒരാള് ഹെൽമെറ്റ് ഊരി അതിനകത്ത് ഡ്രൈവറെ അടിക്കുമായിരുന്നു ചെയ്തത്. അപ്പൊ ആ കാർ അജ്മലാണെന്ന്, അജ്മലായിരിക്കും, അജ്മലാൽ തന്നെ, കാരണം ആ കാറിനകത്ത് ആ ഡ്രൈവറും ഒരു പെൺകുട്ടിയും മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഹസ്ബൻഡാണ് പിന്നീട് എന്നോട് ഈ വിവരം പറയുന്നത്, ഇങ്ങനെ ആയിരുന്നു വന്നിരുന്നു. അപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ഒരു ഇക്ക അവിടെ നിന്നിരുന്നു. അപ്പൊ ഈ അടിക്കുന്നത് കണ്ടുകൊണ്ട് ഇക്ക പറഞ്ഞ്, സാറേ എന്റെ കയ്യിൽ മൊബൈൽ ഇല്ല, സാറ് പോലീസിനെ ഒന്ന് വിളിക്കുന്നു പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു, എന്റെ കയ്യിൽ മൊബൈൽ ഇല്ല. പിന്നെ എന്നിട്ട് ഹസ്ബൻഡ് പറഞ്ഞു, ഓ തിരുവോണം അല്ലേ, വെള്ളമായിരിക്കും, ആരെങ്കിലും വയ്ക്കോളും എന്ന് പറഞ്ഞ് അവര് ഇനി കയറി പോരുന്നു. ഹസ്ബൻഡ് കയറി വന്നില്ല, ആ അവിടെ ഇങ്ങനെ ആ മതിലേൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഇത് ഇവിടെ നിന്നോട് ഞാൻ കണ്ടു മതിലേ പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ ഞാൻ ചെന്നിട്ട് പറഞ്ഞേ, തിരുവോണമാ, മൊത്തം വെള്ളമായിരിക്കും, ഇവിടെ നിൽക്കണെങ്കിൽ പോരെന്ന് പറഞ്ഞു. അപ്പം അന്ന് ഇവിടെ വന്ന ഹസ്ബൻഡ് മൊബൈൽ എടുക്കുമായിരുന്നു ചെയ്തത്. ഹസ്ബൻഡ് മൊബൈൽ എടുത്തിട്ട് അപ്പുറത്ത് നമ്മുടെ ബിൽഡിങ്ങിൽ വാട്ടർ ടെസ്റ്റിംഗ് ലാബാ, അപ്പൊ അതിന്റെ മുകളിലോട്ട് ആ മൊബൈലുമായിട്ട് കയറി പോകുന്നത് ഞാൻ കണ്ട്. അപ്പൊ കയറി ചെന്നിട്ട് അവിടെ ചെന്ന് നിന്നുകൊണ്ട് പിന്നെ പോലീസിനെ വിളിക്കുമായിരുന്നു, കരുനാഗപ്പള്ളി പോലീസിനെ. പക്ഷെ പല പ്രാവശ്യം വിളിച്ചു, ഓണമല്ലേ, അതുകൊണ്ട് അവര് എടുത്തില്ല. പിന്നെ അങ്ങനെ ഹസ്ബൻഡ് ആ മുകളിൽ തന്നെ നിന്നുകൊണ്ട് നമ്മുടെ റോഡ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ നടക്കുന്ന സംഭവമാണ് അടി നടന്നതാ. അവിടെ ആദ്യമേ ഏകദേശം ഒരു 10-25 ആൾക്കാർ ഉള്ളായിരുന്നു, പക്ഷെ ഇത് കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു. പിന്നീട് ആൾക്കാർ ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് ഇതിനോടൊപ്പം തന്നെ അവിടെ ഈ പോലീസുകാർ എടുക്കാത്തത് കാരണം അവിടെ നിന്നുകൊണ്ട് വീഡിയോ പിടിച്ച്, കാരണം അവിടെ അങ്ങ് അടി നടക്കുന്നതിന്റെ വീഡിയോ പിടിച്ച്. ഈ വീഡിയോ പിടിക്കുമ്പം തന്നെ എനിക്കിവിടെ ഞാൻ അറിയില്ല, പക്ഷെ ഇവിടെ വീഡിയോ പിടിക്കുവാണെന്ന്. അപ്പൊ ഞാൻ ഇവിടെ വിളക്ക് കത്തിക്കുന്നതിന് വേണ്ടിയിട്ട് വിളക്കിൽ ഒരുക്കാനായിട്ട് തയ്യാറെടുക്കുക. അപ്പൊ എനിക്കിവിടെ നിന്നുകൊണ്ട് കേൾക്കാൻ പറ്റുന്ന, എടാ നീ അജ്മാ നൗഷാദെ, നീ എന്നെ അടിക്കാതെ, എടാ നീ എന്റെ കരളല്ലേ, എടാ നീ എന്റെ ചങ്കല്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തേടാ, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്താലും നീ എന്നെ എനിക്ക് എന്തെല്ലാം ചെയ്തോടാ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം അതിനുശേഷം ഞാൻ വിളക്കിൽ ഒരുക്കാനായിട്ട് വിളക്ക് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കാൻ പവിച്ചപ്പോഴ്, ഞാൻ സിറ്റൂണിലോട്ട് ഇറങ്ങാൻ പവിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരാളെന്ന് വെച്ചാൽ കസവും ഉണ്ട്, ഒരു പയ്യൻ 10-28 വയസ്സേ കാണൂ, ഒരു കസവും മുണ്ടൊക്കെ ഉടുത്ത് ഒരു വൈറ്റ് ഷർട്ടിനകത്ത് ഒരു വൈറ്റ് ഷർട്ട് ഒരു പുള്ളിയൊക്കെ ഉള്ള ഷർട്ട് ഇങ്ങനെ അവനിങ്ങനെ നമ്മുടെ ഗേറ്റ് കടന്ന്, കാരണം ഇവിടെ ഗേറ്റ് തുറന്ന് കിടക്കുക, ഗേറ്റ് തുറന്ന് കിടക്കുന്ന വെച്ചാൽ ഇപ്പം മറ്റുള്ള ആൾക്കാരെല്ലാം താമസിക്കുന്ന സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ ഗേറ്റ് അടയ്ക്കാറേ ഇല്ല, ഇത് അടയ്ക്കണമെങ്കിൽ രാത്രി എപ്പോഴെങ്കിലും ആവും, രാവിലെ തുറക്കുന്ന ഗേറ്റ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഇവൻ ഇങ്ങനെ നടന്നു വരിക, നടന്നു വരിക എന്ന് വെച്ചാൽ വളരെ കൂളായിട്ട് ഇങ്ങനെ താഴേക്കൊക്കെ നോക്കി കൂളായിട്ട് നടന്നു വരിക.
അപ്പൊ ഞാൻ ഇങ്ങോട്ട് നടന്നെത്തിയപ്പോ ഞാൻ സിറ്റൗണിലോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ചോദിച്ചേ എന്താ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, വളരെ സൗമ്യമായ ഭാഷയിൽ എന്നോട് പറയുന്നു ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ എന്ന്. അപ്പം ഞാനപ്പം കാര്യം കേൾക്കാൻ കിട്ടിയോ, ഉടൻ തന്നെ ഇവൻ മേളോട്ട് അങ്ങ് കയറുക, സിറ്റൗണിലോട്ട് അങ്ങ് കയറുക. സിറ്റൗണിലോട്ട് കയറിയപ്പം ഞാൻ ചോദിച്ചേ ആരാണ് നീ, ഇറങ്ങടാ എന്ന് പറഞ്ഞു, ഇവിടുന്ന് ഇറങ്ങടാ എന്ന് പറഞ്ഞു. ഇറങ്ങടാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവന്റെ മുമ്പിൽ കയറി അങ്ങ് നിന്ന്. അപ്പോൾ ഉടനെ അവൻ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ച് വലിച്ച് ഇങ്ങനെ തട്ടി അങ്ങ് മാറ്റി. മാറ്റിയപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മാറി അങ്ങ്. മാറിയപ്പം ഇവൻ നേരെ കയറി ഹാളിലോട്ട് നടക്കുക. അപ്പം എൻ്റെ മക്കളുടെ ക്ലാബ് ബോക്സ് അവിടെ ഇരിക്കുമായിരുന്നു, അത് തട്ടി തെറിപ്പിച്ച് മോനെ ഈ വിഷ്വൽ ആർട്സിന് പഠിക്കുക. അപ്പം അവൻ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറെല്ലാം കൊണ്ടുവന്ന് സെറ്റിൽ അവിടെ വെച്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഉച്ചയ്ക്കൊക്കെ. അപ്പം അതും അവൻ തട്ടിയിട്ടാണ് അകത്തോട്ട് കയറി ചെന്ന്. അപ്പം അമ്മ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുക, ഹാളിലാണിത്, ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ഇരിക്കുക. അപ്പം അമ്മയുടെ ആ ചെയർ അവനിങ്ങനെ കറക്കി. എന്നിട്ട് ഞാൻ നോക്കിയപ്പം ഞാൻ അപ്പോൾ ഇവനോടൊപ്പം ഞാൻ അകത്തോട്ട് കയറുന്നില്ല, കാരണം എന്താ സംഭവിക്കുന്നത് അറിയാൻ വയ്യാതെ ഞാനിങ്ങനെ അകത്തോട്ട് ഇവിടെ തന്നെ നിന്ന് സിറ്റോട്ട് തന്നെ നിന്ന് അകത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അവന് മക്കളുടെ റൂമിലോട്ട് ഇങ്ങനെ കയറാൻ ഭവിക്കുവാണ്, കയറി. അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ സർവ്വശക്തിയായിട്ട് എനിക്ക് സൗണ്ട് വരുന്നില്ല, പക്ഷെ ഞാൻ അലറി ഇവിടെ ഇവിടെ ഹരിയാണ ഓടി വാ, ആരും അകത്ത് കയറി എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ നമ്മൾ ഈ ബിൽഡിങ്ങിൽ നിന്ന് താഴെ നിന്ന് വിളിച്ചു കഴിഞ്ഞാല് അപ്പുറത്തെ ആ ബിൽഡിങ് മേളിൽ നിന്നാലൊന്നും കേൾക്കില്ല, പക്ഷെ ഇത് കേട്ടു, ഓടി വന്നു. ഓടി വന്നപ്പോൾ എൻ്റെ വിളിച്ച് എന്താടേന്ന് ചോദിച്ചത്, ഞാൻ പറഞ്ഞു ഒരുത്തൻ ദുവാ അകത്തോട്ട് കയറിപ്പോയെന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഇവനാണെങ്കിൽ മക്കളുടെ റൂമിൽ നിന്ന് ഇറങ്ങി അടുക്കളയിലോട്ട് പോയി. അപ്പൊ ഹസ്ബൻഡ് കയറി ചെല്ലുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ ഇവൻ അടുക്കള വായിൽ തുറന്നിട്ട് വെളിക്കോട്ട് ഇറങ്ങുക, എന്നിട്ട് നമ്മുടെ വെളിയിലുള്ള ബാത്റൂമിലോട്ട് അവൻ കയറാൻ ഭവിക്കുക. കയ്യണം പറഞ്ഞു കയറരുത്, നീ ഇറങ്ങടാ അവിടെ നിന്ന് പറഞ്ഞു. അപ്പോഴത്തേന് ഇവൻ വടക്കുവശത്ത് മതിലുണ്ട്, അതുവഴി ചാടി അപ്പുറത്തെ വീട്ടിൽ ഇറങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ തിരുവോണ ദിവസമല്ലേ, അവിടെ വൈകുന്നേരത്ത് ആരും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അവർ കണ്ടേനല്ലോ. പിന്നെ ഇവിടെ ആള് കൂടിയുണ്ട്, അവിടെ അങ്ങോട്ടൊക്കെയുള്ള അമ്മമാര് വന്നിട്ട് പറഞ്ഞ് ആ ഒരുത്തൻ അതുകൊണ്ട് അങ്ങോട്ട് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ അത് അതിനുശേഷം ഈ അജ്മയുടെ പുറകിൽ തന്നെ ഇവനിങ്ങനെ ഓടുന്ന സമയത്ത് ഒരു നിമിഷമേ ഒരു മിനിറ്റേ എടുത്തുള്ളൂ, ഇവനകത്ത് കയറി പുറത്ത് ചാടി ഇറങ്ങാനും ഒരു മിനിറ്റേ എടുത്തിട്ടുള്ളൂ. ഈ സമയത്ത് തന്നെ ഞാൻ നോക്കിയപ്പം ഒരു പെണ്ണ് ഹാഫ് സാരിയൊക്കെ ഉടുത്ത് ഒരു ബാഗൊക്കെ ഇട്ട് ഒരു പെണ്ണ് നമ്മുടെ ഗേറ്റ് കടന്നിങ്ങനെ വരുന്നു. അപ്പൊ ഞാൻ പക്ഷേ അത് അത്ര കാര്യമായിട്ട് എടുത്തില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ കേരള വിഷന്റെ മീഡിയ സെന്ററാണ്, പിന്നെ ഓൺലൈൻ ക്ലാസ് പി എസ് സിയുടെ ഉണ്ട്. അപ്പൊ ഇവിടത്തേക്കുള്ള ലേഡീസ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരം അവര് ന്യൂസ് റീഡിങ്ങിനും ഒക്കെ ആയിട്ട് നല്ലതുപോലെ ഒരുങ്ങിയാണ് വരുന്നത്. അപ്പൊ ഞാനിങ്ങനെ കേറ്റ് കടന്ന് വരുന്നതാണെങ്കിലും അവര് മേളിലോട്ട് കയറാനുള്ള പെമ്പിള്ളേരാണെന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തിനോ ഹരിയണ്ണ എന്താണെന്ന് അവിടെ എന്ന് ഇങ്ങനെ വേറെ രീതിയിൽ നമുക്ക് മൈൻഡ് നമുക്ക് സെറ്റല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ഹാളിലോട്ട് തിരിഞ്ഞു നിന്നിട്ട് തിരിയുമ്പം കാണുന്നതെന്ന് വെച്ചാൽ ഇവളും സിറ്റോളിലോട്ട് അങ്ങ് കയറുക. സിറ്റോളിലോട്ട് കയറിയിട്ട് അപ്പൊ ഞാൻ ചോദിച്ചു നീ ആരാ, നീ എവിടെ പോന്ന് എന്ന് ചോദിച്ചപ്പോ എന്നെ അവള് കൈ കൊണ്ടിങ്ങനെ അങ്ങ് മാറ്റുവോ ചെയ്യുന്നത്, പതുക്കെ ഇങ്ങനെ മാറ്റുവോ ചെയ്യുന്നത്. എന്നിട്ട് പറയുവാ ചേച്ചി ഞാൻ അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെന്ന് ഇങ്ങനെയാ പറയുന്നത്, ഞാൻ അങ്ങോട്ടൊന്ന് കയറിക്കോട്ടെ. ഇവളും ഞാൻ നോക്കിയപ്പോ നേരെ ഹാളിൽ കൂടെ നടന്ന് അടുക്കളയെ പോവുക. ഞാൻ അപ്പൊ അവിടെ പുറകെ നോക്കിയ ചെന്ന് നോക്കിയപ്പോ അവൾ അടുക്കളയുടെ മൂലയ്ക്ക് കയറി നിൽക്കുക. അപ്പൊ ഞാൻ ചോദിക്കുന്നു നീ ആരാ, നീ എന്തിനാ എവിടെ വന്ന് നിൽക്കുന്നേ എന്ന് പറഞ്ഞപ്പോ ഇവളൊന്നും മിണ്ടുന്നില്ല, മാസ്ക് ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഇവിടെ കൂടി നിൽക്കുക. അപ്പൊ അവനെ ഇങ്ങോട്ട് ഇറക്ക്, അവളെ ഇങ്ങോട്ട് ഇറക്ക്. അപ്പൊ നമ്മൾ അറിയുന്നില്ല ഈ ഒരു ക്രൂരകൃത്യം കാണിച്ചിട്ട് വരുന്നവരാണ് ഇവരെന്ന് ഈ കൂടി നിൽക്കുന്ന ആൾക്കാർ പറയുന്നില്ല. ഈ എല്ലാ ആൾക്കാരും കൂടെ കയറി നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുക. അപ്പം അപ്പൊ ഈ ആൾക്കാരൊന്നും പറയാത്ത കാരണം നമ്മൾ ഒരു വിവരങ്ങളും അറിയുന്നില്ല. എങ്കിൽ ഈ ജനങ്ങൾക്കൊന്ന് ഒന്ന് ചിന്തിച്ചൂടെ, ഇത്രയും പേരിട്ട് ഇത്രയും പേരുടെ മുന്നിൽ നിന്നാണ് അവൻ വളരെ സൗമ്യമായിട്ട് വളരെ തന്ത്രപൂർവം നടന്നു വരുന്നത്. ഇവർക്ക് ഇങ്ങോട്ട് കുറ്റകൃത്യം ചെയ്തെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പോലീസിനെ ഏൽപ്പിക്കാമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് എന്താണെന്ന് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം, അല്ലെങ്കിൽ ഓടി ഒരു വീട്ടിലോട്ട് അവൻ ഇങ്ങനെ കയറി വീട്ടിലോട്ട് വയരുമ്പം അവനെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് പോകാം. ഇതൊന്നും ചെയ്യാതെ അവൻ വന്നു കയറുന്നതും എല്ലാം നോക്കിക്കൊണ്ട് നിന്നിട്ട് അവസാനം എല്ലാ ആൾക്കാരും കൂടി ഇങ്ങോട്ട് വന്നിട്ട് അവനെ ഇങ്ങോട്ട് ഇറക്ക് അവളെ ഇങ്ങോട്ട് ഇറക്ക് എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പോഴത്തേനും ഹസ്ബൻഡ് വന്നിട്ട് പറഞ്ഞ് അവനിവിടെ അങ്ങും ഇല്ല, അവൻ മതിലാടി ഓടിക്കളഞ്ഞു, നിങ്ങൾ ഫോളോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് പകുതി പേരോളം പോയി, അവനെ ഫോളോ ചെയ്ത് പോയി, ഫോളോ ചെയ്ത് പോയിട്ട് പക്ഷെ അവനെ കിട്ടിയില്ല. അപ്പൊ ഇവര് തിരിച്ചു വന്നിട്ട് വീണ്ടും പറയുന്നതെന്ന് വെച്ചാല് അല്ലല്ല അവൻ ഇവിടെ തന്നെ ഉണ്ടെന്നാ പറയുന്നത്. അപ്പം പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഹസ്ബൻഡ് രണ്ടുപേരെയും വിളിച്ച് വരാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രണ്ടുപേരും വരാൻ പറഞ്ഞു, വന്ന് നോക്കാൻ പറഞ്ഞു. പരിക്കകത്ത് അവരെ കൊണ്ട് ബാത്റൂമുകള്
കട്ടിന്റെ അടിഭാഗം അലമാരകള് മൊത്തവും വീടിന്റെ അഭാഗം മൊത്തവും കാണിച്ചു. ബോധ്യമായോ എന്ന് ചോദിച്ച് ഇനി ചെന്ന് പുറത്തു നിൽക്കുന്നവരോട് പറയാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു മകള് അല്ല ആ പെൺകൊച്ചുണ്ടല്ലോ അതിനെ പുറത്തിറക്കി വിടാൻ പറഞ്ഞു. അപ്പം അവരോട് അപ്പം ഈ ജനങ്ങളോട് ഞാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പറയുന്നത് ശരിയല്ല, ഇത്രയും ജനങ്ങള് ഒരു പെണ്ണാവള് ഒരിക്കലും ഇറക്കി വിടത്തില്ല. ഞാൻ പറഞ്ഞു നിയമങ്ങളുണ്ട്, പോലീസുകാര് വരട്ടെ, അപ്പം നമുക്ക് അവരെ ഏൽപ്പിക്കാം എന്ന്. അപ്പൊ ഇതിനകത്ത് നിന്ന് ആരോ ഒന്ന് രണ്ടുപേരൊക്കെ ഇന്നുകൊണ്ട് പറഞ്ഞു ആ അതാണ് അതിന്റെ ശരിയെന്ന്. അതുപോലെ തന്നെ ഞങ്ങള് കരുതപ്പള്ളി പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു, ശാസ്തംകോട്ട പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടുന്ന് പോലീസുകാർ വന്നു, പോലീസുകാർ വന്നപ്പം അവരോടൊപ്പം വനിതാ പോലീസ് ഇല്ല. അപ്പൊ അവര് പറഞ്ഞു വനിതാ പോലീസ് ഇല്ലാത്തത് കാരണം ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു സാറേ ഇത് ശരിയാവത്തില്ല, കാരണം ഈ ആൾക്കാര് ഇവിടെ നിൽക്കും തോറും പ്രശ്നങ്ങളുണ്ടാവാത്തതേ ഉള്ളൂ, അതുകൊണ്ട് സാർ എത്രയും പെട്ടെന്ന് ഇത് എന്താന്ന് വെച്ചാൽ പോകുമ്പോഴേ ചെയ്യണം എന്ന് പറഞ്ഞപ്പം വനിതാ പോലീസ് വരാൻ താമസിക്കും. അപ്പൊ ഞാൻ അവര് പറഞ്ഞെങ്കിലും ഒരു കാര്യം ചെയ്യാം, ഇവിടെ നിന്ന് ആരെങ്കിലും ഒരാള് ഒരു ലേഡി ഞങ്ങളുടെ ഒപ്പം വരാമോ, എങ്കിലും ഞങ്ങൾ അവരെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്റെ ഹസ്ബൻഡിന്റെ സുഹൃത്തും വൈഫും കൂടെ ആ പോലീസ് ജീപ്പില് അവളെയും കൊണ്ടുപോയി ശാസ്താംകോട്ട സ്റ്റേഷനിൽ ഏൽപ്പിച്ചത്. ഈ ശ്രീകുട്ടിയും അജ്മലും മദ്യപിച്ചിട്ടുണ്ടായിരുന്നോ? അതിന് സ്മെല്ല് വല്ലതുണ്ടായിരുന്നു? ഈ ശ്രീകുട്ടിയും അജ്മൽ എന്ന് വെച്ചാല് ഈ ഇവൻ ഇങ്ങനെ കയറി പോകുമല്ലേ, അവനെ നല്ല ഒരു സ്പ്രേയുടെ മണമാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഈ ശ്രീകുട്ടിയായിട്ട് ഞാൻ പോയി അകത്ത് പോയി സംസാരിച്ചു. കാരണം ഈ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഈ ഇവളെ ഇറക്കി വിടുക അവനെ ഇറക്കി വിടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഇവളാരാ അവനാരാ ഈ അവളാരാ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്കും അറിയത്തില്ല അവളാരാന്ന്. അപ്പോഴാണ് ഈ ആൾക്കാർ പറഞ്ഞത് എന്നോട് അവനെന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് വന്നവനാണ് എന്ന് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് നമുക്ക് കൂട്ടു നിൽക്കാൻ പറ്റുമോ? ഒരിക്കലും കൂട്ടു നിൽക്കില്ല. നിങ്ങളതിനകത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതിനകത്ത് ശരിയല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശ്രീകുട്ടിയോട് ഞാൻ അടുക്കളയിൽ പോയി സംസാരിച്ചു. ഞാൻ ചോദിച്ചു നിങ്ങളാരാ, അയാളുമായിട്ടുള്ള എന്താണ് എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ, ഞാൻ അവൻ്റെ കൂടെ കാറിൽ വന്നതാണ്, ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ വീട് തിരുവനന്തപുരമാണ്, ഞാൻ പെട്ടുപോയി എന്നും പറഞ്ഞാണ് പറയുന്നത്. അപ്പം ഈ ശ്രീകുട്ടിയെ നല്ല സ്മെല്ലുണ്ട്. ഈ ശ്രീകുട്ടിയെ നല്ല സ്മെല്ല് എന്ന് വെച്ചാല് എന്തോ ഒരു സ്പ്രേയുടെ ഭയങ്കരമായ മണം. അപ്പം മറ്റുള്ളവര് പറഞ്ഞ ആ സ്പ്രേയുടെ മാത്രം മണമല്ല, എന്തോ വേറൊരു മണവും കൂടെ ചേർന്നുള്ള ഒരു മണം. കാരണം നമുക്ക് ആ മണം അടിക്കുമ്പം ഒരു വല്ലായ്മ തോന്നിയ ഒരു മണം, ആ ഒരു മണമാണ് നമുക്ക് തോന്നിയത്. എന്തായാലും സ്പ്രേയുടെ ഭയങ്കരമായ മണം ഉണ്ടായിരുന്നു. നമുക്ക് ഇതൊന്നും അത്ര അറിയത്തില്ലല്ലോ മണത്തെ കുറിച്ചൊന്നും. അപ്പൊ അങ്ങനെയാണ് നമുക്ക് തോന്നിയത്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ചേച്ചി.